2021 ഒക്ടോബർ മാസം 14 തീയതി പരിമല സെമിനാരി അങ്കണത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിയുക്ത കാതോലിക്ക തിരഞ്ഞെടുപ്പിനെ പറ്റിയും മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ നടത്തിപ്പിനെ പറ്റിയുമുള്ള ആലോചനകളും കോലാഹലങ്ങളും സഭയിൽ ആകമാനം അലയടിക്കുകയാണ്. കാതോലിക്ക ബാവയുടെ ക്ഷീണാവസ്ഥയെ പല കോണുകളിൽ നിന്നും വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തെക്കുറിച്ച് ആരും പറയുകയോ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയോ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്നതായോ കാണുന്നില്ല എന്നത് ഖേദപൂർവ്വം അറിയിക്കട്ടെ. കാതോലിക്ക സ്ഥാനത്തിന് വേണ്ടിയുള്ള കടിപിടിയും ആളെക്കൂട്ടലും പി ആർ വർക്കും തകൃതിയായി ഓർത്തഡോക്സ് സഭയിൽ നടക്കുകയും ചെയ്യുന്നു. മത്സരം വന്നാൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള ആളെ സർവശക്തിയും സമാഹരിച്ച് ആക്ഷേപിച്ച് പിന്മാറ്റി നിർത്തി അപമാനിക്കാനുള്ള ശ്രമവും തകൃതിയായി നടക്കുന്നു. എന്നാൽ രസകരമായ കാര്യം, മാർത്തോമ പൈതൃകമുള്ള ഓർത്തഡോക്സ് സഭയിൽ തന്നെ ജനിച്ചു വളർന്ന് പൗരോഹിത്യം സ്വീകരിച്ച് കാലാകാലങ്ങളിൽ മലങ്കര അസോസിയേഷൻ കൂടി സ്ക്രീനിംഗ് കമ്മിറ്റിയിലും സമിതികളിലും നടപടിച്ചട്ടങ്ങൾ ഉണ്ടാക്കി. 1934 ഭരണഘടനാനുസൃതം തിരഞ്ഞെടുത്ത മാർത്തോമ പാരമ്പര്യമുള്ള ഡോക്ടറേറ്റുകളുള്ള 21 മെത്രാമാൻ കാത്തോലിക്ക ബാവയെ കൂടാതെ ഉണ്ടായിട്ടും അതിൽ നിന്നും ഒരാളെ പോലും നിയുക്ത കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ ഇല്ലാഞ്ഞിട്ടാണോ 2002 ഓർത്തഡോക്സ് സഭയിലേക്ക് കുടിയേറിയ കണ്ടനാട് ഭദ്രാസനാധിപനായ ഡോക്ടർ തോമസ് മാർ ആത്തനേഷ്യസിനെ ഉണർത്തി ഉയർത്തി കൊണ്ടുവരുന്നത്? പണ്ട് കേരളത്തിൽ മക്കത്തായ സമ്പ്രദായത്തിന് പകരം മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്നു എന്നത് കേട്ടത് ഇന്നിപ്പോൾ വളരെ പുരാതനമായ ഓർത്തഡോക്സ് സഭയിൽ നിലവിൽ വരുത്തുവാനുള്ള ശ്രമം ചിലരുടെ ബുദ്ധിയിൽ ഉദിച്ചുയർന്നു വന്നതിൽ അത്ഭുതം തോന്നും. എത്രയൊക്കെയാണേലും ജനിച്ചു വളർന്നു വന്ന സഭയോടും ആ സഭാ തലവനോടുമുള്ള സ്നേഹവും കൂറും അത്ര പെട്ടെന്ന് അവസാനിക്കുമോ? നായയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും കുഴലെടുക്കുമ്പോൾ അത് വളഞ്ഞിരിക്കും. പിന്നെ ആ പാരമ്പര്യവും. അതുകൊണ്ട് തന്നെയല്ലേ 2017 ജൂലൈ 3 സുപ്രീംകോടതി വിധിയെ തുടർന്ന് ആരും ചുമതലപ്പെടുത്താതെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം രഹസ്യമായി സഭാതലവനായ കാത്തോലിക്ക ബാവയോട് പോലും ആലോചിക്കാതെയോ ചോദിക്കാതെയോ സിറിയയിൽ പോയി അന്തോക്യ സഭയുടെ തലവനും തൻ്റെ പെറ്റമ്മയും വളർത്തമ്മയുമായ പാത്രിയാർക്കീസുമായി സന്ധി സംഭാഷണത്തിന് പോയത് ആര് പറഞ്ഞിട്ടാണ്? ആരെ തൃപ്തിപ്പെടുത്താനാണ്? എന്തായാലും പെറ്റമ്മയോളം വരുമോ പോറ്റമ്മ? NCP-ക്കാരനായ PC ചാക്കോ കോൺഗ്രസിൽ വന്ന് എല്ലാ സ്ഥാനമാനങ്ങളും കൈപ്പറ്റി അവസാനം തന്നെ വലുതാക്കിയ കോൺഗ്രസിനെ ഒരു നിമിഷം കൊണ്ട് വലിച്ചെറിഞ്ഞ് വീണ്ടും NCP-യിലേക്ക് പോയതുപോലെ ആകാതിരുന്നാൽ നല്ലത്. എലിയെ പേടിച്ച് ഇല്ലം ചൂടരുതെന്ന് പഴമക്കാർ പറഞ്ഞത് ഓർത്താൽ എത്രയോ നല്ലത്.